ഇന്ത്യ ഓസീസ് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം നാളെ നടക്കും. ആദ്യ രണ്ട് ഏകദിനം സിഡ്നിയിലായിരുന്നുവെങ്കിൽ അവസാന ഏകദിനത്തിന് വേദിയാവുക ക്യാൻബറയിലെ മാനുക്ക ഓവലാണ്. നാളെ രാവിലെ 9:10 ആരംഭിക്കുന്ന മത്സരം ഇന്ത്യക്ക് അഭിമാന പോരാട്ടമാണ്. ആദ്യ രണ്ട് ഏകദിനത്തിലും പരാജയം ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യ പരമ്പര കൈവിട്ടിരുന്നു. നാളെ പരമ്പര തൂത്തുവാരുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന ഓസീസിന് തക്ക മറുപടി കൊടുത്ത് ആശ്വാസ വിജയം നേടുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി. ഡേവിഡ് വാർണർ, പാറ്റ് കമ്മിൻസ് എന്നിവരില്ലാതെയാണ് ഓസീസിന്റെ വരവെങ്കിലും അവരെ അത്ര നിസ്സാരക്കാരായി കാണാനാവില്ല. ആദ്യ രണ്ട് മത്സരത്തിലും സെഞ്ചുറി നേടിയ സ്റ്റീവ് സ്മിത്ത്, സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയ ആരോൺ ഫിഞ്ച്, ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയ ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ ഓസീസിന് ശക്തി പകരും. അതേസമയം നാളെ എങ്ങനെയും വിജയം സ്വന്തമാക്കി നാണക്കേട് ഒഴിവാക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. നാളെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ആദ്യ രണ്ട് ഏകദിനത്തിലും വലിയ സ്കോർ നേടാനാവാതെ പോയ മായാങ്ക് അഗർവാളിന് പകരം ശുഭമാൻ ഗിൽ അല്ലെങ്കിൽ മലയാളി താരം സഞ്ജു ടീമിലിടം പിടിച്ചേക്കും. അതേപോലെ ആദ്യ രണ്ട് ഏകദിനത്തിലും വലിയ പരാജയമായി മാറിയ നവദീപ് സൈനിക്ക് പകരം ടി നടരാജൻ തന്റെ ഏകദിന അരങ്ങേറ്റം നടത്തും. അതിന് സമാനമായി ഈ പരമ്പരയിൽ അങ്ങേയറ്റം മോശമായ യുസ്വേന്ദ്ര ചഹാലിന് പകരം കുൽദീപ് യാദവ് ടീമിലെത്തും. 4 കൊല്ലം മുമ്പ് 2016 മാനുക്ക ഓവൽ അവസാനമായി ഒരു ഏകദിനത്തിന് വേദിയാകുന്നത്. അത് ന്യൂസിലാൻഡും ഓസീസും തമ്മിലായിരുന്നു. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് 378 റൺസായിരുന്നു അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിനെത്തിയ ന്യൂസിലാൻഡ് 262 റൺസിന് ഓൾ ഔട്ടായി. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഓസീസ് ടീമിലും വലിയ മാറ്റമുണ്ട്. പരിക്കേറ്റ ഡേവിഡ് വാർണർക്ക് പകരം ഡാർസി ഷോട്ടാണ് ടീമിലെത്തുക. ഏകദിനത്തിൽ താരത്തിന് പകരം നാളെ മാത്യു വേഡ് അല്ലെങ്കിൽ കാമറോൺ ഗ്രീൻ ടീമിലിടം പിടിച്ചേക്കും. ടെസ്റ്റ് പരമ്പര മുൻനിർത്തി വിശ്രമം അനുവദിച്ച പാറ്റ് കമ്മിൻസും നാളെ കളിക്കുന്നില്ല. ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് 11 എങ്ങനെയെന്ന് നോക്കാം. ശിഖർ ധവാൻ, ശുഭമാൻ ഗിൽ എന്നിവരായിരിക്കും ഈ ടീമിലെ ഓപ്പണർമാർ. അഥവാ സഞ്ജുവിന് നറുക്കുവീണാൽ ശുഭമാൻ ഗിൽ പുറത്തിരിക്കും. മധ്യനിരയിൽ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ എന്നിവരായിരിക്കും ബാറ്റേന്തുക. ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ എന്നിവരായിരിക്കും ഈ ടീമിലെ ഓൾറൗണ്ടർമാർ. മുഹമ്മദ് ഷമി, ടി നടരാജൻ, ജസ്പ്രീത് ബുംറ എന്നിവർ പേസർമാരും കുൽദീപ് യാദവ് പ്രധാന സ്പിന്നറുമായിരിക്കും.